നമസ്കാരം. വേറിട്ട വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ വൃന്ദാവി നായർ. വേറിട്ട വാർത്തകളിൽ ഇന്ന് സെപ്റ്റംബർ 22 ഒരു ലോക റോസ് ദിനം കൂടി കടന്നുപോയിരിക്കുകയാണ്. പൂക്കളിൽ ഏറ്റവും സുന്ദരിയായ റോസാപ്പൂവിനെ വർണ്ണിക്കാനും എഴുതുവാനും എത്രയോ കവിഭാവനകളുടെ തൂലികാ തുമ്പുകൾ ചലിച്ചിരിക്കുന്നു. പ്രണയത്താൽ തുടിച്ച എത്രയോ കാമുകി കാമുകന്മാരുടെ കൈകളിലൂടെ ഒഴുകിയ പ്രണയമുദ്രയായിരുന്നു ഈ പനിനീർ പൂവ്. എന്നാൽ പനിനീർ പൂവുകളുടെ ദിനം ഇന്ത്യ ക്യാൻസർ രോഗികൾക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. അന്ന് എല്ലാ ആരോഗ്യ പ്രവർത്തകരും ചികിത്സയിൽ കഴിയുന്ന ക്യാൻസർ രോഗികൾക്ക് സ്നേഹത്തിന്റെയും അടുപ്പത്തിന്റെയും സൂചകമായി റോസാപ്പൂക്കൾ സമ്മാനമായി നൽകും. ലോകത്ത് പലയിടത്തും പല ദിവസങ്ങളിലാണ് റോസ് ദിനം ആചരിക്കുന്നത്. മിക്ക രാജ്യങ്ങളും ഫെബ്രുവരി റോസ് മാസമായും അതിലൊരു ദിവസം റോസ് ദിനമായും ആചരിക്കുന്നു. എന്നാൽ ഇന്ത്യയിൽ പനിനീർ പൂക്കളുടെ ദിനം ആചരിക്കുന്നത് സെപ്റ്റംബർ 22 ക്യാൻസർ രോഗികളെ ഓർമ്മിക്കാനും അവരുടെ വേദനയിൽ ഒപ്പം ചേരാനും ഇന്ത്യയിലും റോസ് ദിനം ആചരിക്കുന്നു. എല്ലാ ആശുപത്രികളിലും ഇന്നേ ദിവസം ആരോഗ്യ പ്രവർത്തകർ പനിനീർ പൂച്ചെണ്ടുകളുമായി എത്തുന്നു. വേദനയിൽ കഴിയുന്ന പ്രിയപ്പെട്ട രോഗികൾക്ക് സെപ്റ്റംബർ 22 പ്രിയപ്പെട്ട ദിനമാകും. റോസാപ്പൂക്കളുടെ ദിനം ക്യാൻസർ രോഗികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് റോസാപ്പൂകൾ നൽകിയാണ്. ഇത് ക്യാൻസർ രോഗികളുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്നതിനും അവരോട് കൂടെ നമ്മളെല്ലാവരും ഉണ്ട് എന്ന് അറിയിക്കുന്നതിനും കൂടിയാണ്. റോസാപ്പൂ നന്മയുടെയും സ്നേഹത്തിൻ്റെയും പ്രതീകമാണ്. ഈ ഒരു ദിവസത്തിൽ റോസാപ്പൂക്കൾ അവർക്കും സ്നേഹവും നന്മയും സന്തോഷവും പകരട്ടെ എന്നാണ്. പനിനീർ പൂക്കളുടെ പരിമളം പരത്തുന്ന ഈ ദിനത്തിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും ക്യാൻസർ രോഗികളെ സന്ദർശിക്കുന്നു. ആശംസകളും പൂക്കളും പ്രതീക്ഷ വിരിയിക്കുന്ന ഈ ദിനത്തിൽ അവർ ഉള്ളു തുറന്ന് ചിരിക്കുന്നു.